പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ചരിത്രത്തെ കുറിച്ചായിരുന്നു. എന്താണ് ചരിത്രം? കഴിഞ്ഞുപോയ കാലഘട്ടത്തെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ചരിത്രം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് എഴുതുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തറിയാം? എഴുതാനറിയാം. എല്ലാവർക്കും എഴുതാനറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭാഷയിലോ അല്ലെങ്കിൽ ഒന്നിലധികം ഭാഷകളിലോ എഴുതാൻ അറിയുന്ന ആളുകളെ ഉള്ളൂ. അതേസമയം എഴുത്ത് വിദ്യ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അഥവാ എഴുത്ത് വിദ്യ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അഥവാ ഒരുപാട് കാലം മുമ്പ് ഇവിടെ എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. അതായത് ചരിത്രാതീത കാലം. ഇന്ന് പഠിക്കാൻ പോണ വിഷയമാണ് ചരിത്രാതീത കാലം. അപ്പൊ എന്താണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത്? ചരിത്രാതീത കാലം എന്ന് പറഞ്ഞാൽ എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. അതായത് എഴുത്തുവിദ്യ ഇല്ല, എഴുത്തുവിദ്യ ഉണ്ടാവാതിരുന്ന ആ ഒരു കാലഘട്ടം, അതാണെന്ത്? ചരിത്രാതീത കാലം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച്, ഏത് കാലഘട്ടം? ചരിത്രാതീത കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് എവിടെ നിന്നാണ് അറിവ് ലഭിക്കുന്നത്? അഥവാ ചരിത്രാതീത കാലത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്ന സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? അതിവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ചരിത്രാതീത കാലത്തെക്കുറിച്ച് അറിവ് നൽകുന്ന സ്രോതസ്സുകളാണ് ശിലായുധങ്ങൾ, പുരാതന മൺപാത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ എന്നിവ. ശിലായുധങ്ങൾ, പുരാതന മൺപാത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ എന്നിവ. ശിലായുധങ്ങൾ എന്താണ്? ശിലായുധങ്ങൾ എന്ന് പറഞ്ഞാൽ, ശില എന്ന് പറഞ്ഞാൽ എന്താ? ശില എന്ന് പറഞ്ഞാൽ കല്ല്, ആയുധങ്ങൾ. അപ്പൊ എന്താണ്? കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ, ശിലായുധങ്ങൾ, കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ. അതെന്താണ്? ചരിത്രാതീത കാലത്തെക്കുറിച്ച് അറിവ് നൽകുന്ന സ്രോതസ്സുകളാണ്. മറ്റൊന്ന് പുരാതന മൺപാത്രങ്ങൾ. മൺപാത്രങ്ങൾ, മണ്ണുകൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾ. ആ പാത്രങ്ങളിൽ നിന്നും അഥവാ മൺപാത്രങ്ങളിൽ നിന്നും നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് അറിവ് നൽകും, അല്ലെങ്കിൽ അറിവ് ലഭിക്കും. അതുപോലെ തന്നെ ഗുഹാചിത്രങ്ങൾ. ഗുഹകൾ നിങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കും. ആ ഗുഹകളിൽ എന്തുണ്ടാവും? പഴയ കാലത്തുള്ള ഗുഹകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊത്തി വെക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ചിത്രങ്ങളോ മറ്റോ ഒക്കെ കൊത്തി വെക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ കൊത്തി വെക്കപ്പെട്ടതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഈ കാലഘട്ടത്തെ കുറിച്ച് അറിവ് നൽകും. ഉദാഹരണത്തിന് വേട്ടയാടുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ ചിത്രം നമുക്ക് കണ്ടാൽ ആ കാലഘട്ടത്തെ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, അല്ലെങ്കിൽ മൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിൽ ചരിത്രാതീത കാലത്തെക്കുറിച്ച് അറിവ് നൽകുന്ന സ്രോതസ്സുകളാണ് ഏതെല്ലാം? ശിലായുധങ്ങൾ, പുരാതന മൺപാത്രങ്ങൾ, അതുപോലെ ഗുഹാചിത്രങ്ങൾ എന്നിവ. അങ്ങനെയെങ്കിൽ എഴുത്തുവിദ്യ ഉള്ള കാലഘട്ടം, ആ കാലഘട്ടം എന്താ വിളിക്കുന്നത്? ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതാണ് ചരിത്രകാലം എന്ന് പറയുന്നത്. ചരിത്രകാലം. അപ്പോൾ എന്താണ് ചരിത്രകാലം എന്ന് പറഞ്ഞാൽ? എഴുതപ്പെട്ട രേഖകളുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ചരിത്രകാലം എന്ന് പറയുന്നത്. എഴുതപ്പെട്ട രേഖകളുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് ചരിത്രകാലം എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? എഴുത്തുവിദ്യയുണ്ട്, എഴുതപ്പെട്ട രേഖകളുണ്ട്. ഉണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ചരിത്രകാലം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ചരിത്രകാലമാണ് ആ കാലഘട്ടം. അങ്ങനെയെങ്കിൽ ഈ ഒരു ചരിത്രകാലത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്ന സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? ആ സ്രോതസ്സുകളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവയാണ് ഇനി പറയാൻ പോണത്. അതായത്
ഒന്ന്, പുസ്തകങ്ങൾ അറിവ് നൽകുന്ന ഒരു സ്രോതസ്സാണ് പുസ്തകങ്ങൾ. രണ്ട്, പഴയകാല നാണയങ്ങൾ, ചരിത്രകാലത്തെ കുറിച്ച് അറിവ് നൽകുന്ന മറ്റൊരു സ്രോതസ്സാണ് പഴയകാല നാണയങ്ങൾ. മറ്റൊന്ന്, താളിയോലകൾ. നാലാമത്തത്, ശിലാലിഖിതങ്ങൾ. ഇവയിൽ നിന്നെല്ലാം എന്ത് ലഭിക്കുന്നുണ്ട്? ഈ ഒരു ചരിത്രകാലത്തെ കുറിച്ച് അറിവ് ലഭിക്കുന്നുണ്ട്. ഒന്ന്, പുസ്തകങ്ങൾ. എന്താ പുസ്തകങ്ങൾ? പുസ്തകങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമുക്ക് ചരിത്രകാലത്തെ കുറിച്ച് അറിവ് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, പഴയകാല നാണയങ്ങൾ. നാണയങ്ങൾ എന്തുണ്ടായിരിക്കും? എന്തിലൊക്കെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും? ചില നാണയങ്ങൾ നിങ്ങൾക്ക് കാണാം, വർഷം ഉണ്ടായിരിക്കും. അപ്പൊ ഏത് കാലഘട്ടമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ താളിയോലകൾ. എന്താ താളിയോല എന്ന് പറഞ്ഞാൽ? താളിയോല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുസ്തകങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു? പനയോല. ആ പനയോലയും എഴുത്താണിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ എഴുതുകയുണ്ടായി. അതിൽ പനയിലെ എഴുത്താണി ഉപയോഗിച്ച് എഴുതുകയുണ്ടായി. അതിനെ വിളിക്കുന്ന പേരാണ് താളിയോല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശിലാലിഖിതങ്ങൾ. ശില, കല്ല്. കല്ലിൽ കൊത്തി വെക്കപ്പെട്ടത് ലിഖിതം, എഴുത്ത്. കല്ലിൽ എഴുത്ത് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ള? കൊത്തി വെക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകൾ. അവയിൽ നിന്നെല്ലാം എന്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ചരിത്രകാലത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവയെല്ലാമാണ് ചരിത്രകാലത്തെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ചരിത്രകാലം എന്താണ്, ചരിത്രാതീത കാലം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി? മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നോട്ട്ബുക്ക് എടുത്തോളൂ. ഫസ്റ്റ് തലക്കെട്ട് കൊടുക്കുക, ചരിത്രകാലം. ചരിത്രകാലം താഴെ എഴുതപ്പെട്ട രേഖകളുള്ള, എഴുതപ്പെട്ട രേഖകളുള്ള കാലഘട്ടത്തെ ചരിത്രകാലം എന്ന് പറയുന്നു. എഴുതപ്പെട്ട രേഖകളുള്ള കാലഘട്ടത്തെ ചരിത്രകാലം എന്ന് പറയുന്നു. അടുത്ത ഹെഡിങ് കൊടുക്കുക, ചരിത്രാതീത കാലം. താഴെ എഴുതുക, എഴുതപ്പെട്ട രേഖകളില്ലാത്ത, എഴുതപ്പെട്ട രേഖകളില്ലാത്ത കാലഘട്ടത്തെ ചരിത്രാതീത കാലം എന്ന് പറയുന്നു. ഇനി ഇന്ന് ചെയ്യാനുള്ള വർക്കാണ് ചരിത്രകാല സ്രോതസ്സുകളും ചരിത്രാതീതകാല സ്രോതസ്സുകളും പട്ടികപ്പെടുത്തുക. അതായത് ഒന്നാമത്തെ കോളത്തിനകത്ത് ചരിത്രകാലത്തെ സ്രോതസ്സുകൾ ഏതെല്ലാമാണ് അത് എഴുതുക. രണ്ടാമത്തെ കോളത്തിലെ ചരിത്രാതീതകാലത്തെ സ്രോതസ്സുകൾ ഏതെല്ലാമാണ് അത് എഴുതുക. അത് എഴുതി സബ്മിറ്റ് ചെയ്യുക. അതാണ് ഇന്ന് ചെയ്യാനുള്ള വർക്ക്. അപ്പോൾ ഓക്കെ ആണല്ലോ. താങ്ക്സ്.